തൃശ്ശൂരിൽ ടി എൻ പ്രതാപനായി വീണ്ടും ചുവരെടുത്ത്. തൃശ്ശൂർ ഇളവള്ളിയിലാണ് ഈ ചുവരെടുത്ത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നാണ് ഈ ചുവരെടുത്ത്. അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, ടി എൻ പ്രതാപൻ്റെ ചുവരെടുത്തുകൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ. എന്താണ് ഈ ചുവരെടുത്തിൻ്റെ പിന്നിലെ കാര്യങ്ങൾ? ആരാണ് ചുവരെഴുതിയത്? ചുവരെഴുതിയത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ഒരു തവണ മായ്പിച്ചതാണ്, രണ്ടാമത് വീണ്ടും ചുവരെഴുതിയിരിക്കുന്നു. ടി എൻ പ്രതാപൻ തന്നെ ഒപ്പം ചേരുകയാണ്. ഈ പ്രതാപത്തോട് പ്രതാപം തുടരുമെന്ന് പാർട്ടി പ്രവർത്തകർ നേരത്തെ തന്നെ ആത്മവിശ്വാസം കൊള്ളുകയാണോ? ഞാൻ എൻ്റെ നിലപാട് കൃത്യമായി എല്ലാ ആളുകളും അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു കാരണവശാലും ആരും സ്ഥാനാർത്ഥികളുടെ പേര് ചുവരുകളിലോ വേറൊരു സ്ഥലത്തോ എഴുതാനോ പരസ്യമായി പറയാനോ പാടില്ല. ഞാനിപ്പോൾ സിറ്റിംഗ് എം പി ആണ്. എം പി എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നു വരുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് എം പിയുടെ പ്രവർത്തനം, വികസന കാര്യങ്ങളിൽ, അതേപോലെ നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലുള്ള ഇടപെടൽ, അതിലുള്ള സജീവത. അത് കഴിഞ്ഞ 4.25 വർഷമായി തുടരുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഇത് പിന്നെ എന്താണ് ഇങ്ങനൊരു ചുവരെഴുത്തിന്? പാർട്ടി പ്രവർത്തകർക്കിടയിൽ താങ്കൾ മത്സരിക്കില്ല എന്ന് പോലും ആശങ്കയുണ്ടോ? അല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടാൽ പാർട്ടി പറയുന്ന എന്ത് ജോലിയും ചെയ്യും. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി വേറെ ചുമതല ഏൽപ്പിക്കാൻ പറഞ്ഞാൽ ആ ചുമതല ഏറ്റെടുക്കും. ചുവര് എഴുതുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഏത് പ്രവർത്തകന്മാർ ചുവര് എഴുതി ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ തന്നെയാണ് നേരത്തെ എഴുതിയ ചുവര് ആളെ നിർബന്ധിച്ച് പറഞ്ഞ് മായ്പ്പിക്കാൻ. ഞാൻ കർശനമായും ഇപ്പോൾ പിന്നെ ചാനലുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഇല്ലില്ല, അത് പ്രവർത്തകർ സാധാരണ സ്വാഭാവികമായും തൃശ്ശൂരിൽ ഇപ്പോൾ തൃശ്ശൂർ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി മാറി. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രവർത്തകന്മാർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വികാരവും ആവേശവും ഉണ്ട്. ഭയങ്കര ത്രില്ലിലാണ് പ്രവർത്തകർ, ആവേശത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലയിടങ്ങളിലും ഈ നിർബന്ധമായും കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ ചുവര് എഴുതുന്നത്. ഈ ത്രില്ല് പ്രതാപൻ മാറുമെന്നുള്ളൊരു ആശങ്ക കൊണ്ടാണോ? അല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കുക. കോൺഗ്രസ് ഹൈക്കമാൻഡ് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിച്ചിരിക്കും, ഒരു സംശയം. സ്വാഭാവികമായും തൃശ്ശൂരിൽ ഭയങ്കരമായൊരു ആവേശമുണ്ട്. ആ ആവേശം ദേശീയ തലത്തിലുള്ള ആവേശം ആണ്. തൃശ്ശൂർ ശ്രദ്ധാകേന്ദ്രമായി മാറി. അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്, ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവൊക്കെ അതേ പോസിറ്റീവായിട്ടുള്ള തന്നെയാണ് ബി ജെ പി എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമന്ത്രി. ഇനിയും തൃശ്ശൂരിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി ഇനിയും വരണം. തൃശ്ശൂരിൽ ഇങ്ങനെ വന്ന് പോയാൽ പോരാ, തൃശ്ശൂരിൽ വേണ്ടി ചില കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നെ പാർലമെൻറ്റിൽ വടക്കുനാഥ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക ക്ഷേത്രം, ഈ മൂന്ന് ക്ഷേത്രങ്ങളെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പിൽഗ്രീം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാറ്റസ് വേണമെന്ന് പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കും നേരിട്ട് കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അത് തൃശ്ശൂരിൽ എൽ ഡി എഫിന് എൽഡിഎഫിൻ്റെതായ ഒരു അടിത്തറയുണ്ട് തൃശ്ശൂരിൽ. അത് സത്യം. വി ഡി സതീശൻ പ്രതിപക്ഷം എന്നത് പറഞ്ഞതാണ് അതിനകത്ത് ശരി. തൃശ്ശൂരിൽ സ്വാഭാവികമായും ഒരു ആവേശമുണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. സാധാരണ നിർജീവമാകാ എന്നല്ല ചെയ്യുന്നത്. പാർട്ടി മറ്റു പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള റൂമർ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വി എം സുധീരൻ്റെയും ബൽറാമിൻ്റെ ഒക്കെ പേരുകൾ, അത്തരം എന്തെങ്കിലും സൂചനകൾ താങ്കൾ കിട്ടിയിട്ടുണ്ട്? എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് ഇന്നുവരെ അങ്ങനെ ഒരു സൂചന പാർട്ടി നേതൃത്വമോ പാർട്ടി പ്രവർത്തകരോ നൽകിയിട്ടില്ല. പാർട്ടി എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും. പാർട്ടി എന്ത് പറഞ്ഞാലും മനസ്സിലാക്കും. എൻ്റെ പാർട്ടിയാണ് എന്നെ പോലത്തെ ഒരു നിസ്സാരണക്കാരനെ ഇവിടെ എത്തിച്ചത്, പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും തൃശ്ശൂർ പിന്നെ എൻ്റെ പാർട്ടിയും എന്ത് ആവശ്യപ്പെട്ടാലും ഞാനതനുസരിക്കും. പൂർണ്ണമായും വിജയിക്കുമെന്നുള്ള ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ 100%, യാതൊരു അംശമില്ല. എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളെ അറിയാം. ഞാൻ ജനിച്ചു വളർന്ന മണ്ണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന മണ്ണ്, ഞാൻ ഇപ്പോഴും പിന്നെ തൊട്ട് തലോടി തഴുകി ജീവിക്കുന്ന സമൂഹം. കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കും അതീതമാണ് തൃശ്ശൂരുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം.